നമസ്കാരം, മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. അങ്ങനെ ഗോവിന്ദ മാഷ് CPIM സെക്രട്ടറി പദവിയിലെത്തുമ്പോൾ മന്ത്രിസ്ഥാനം ഒഴിയണമായിരുന്നു, ഒഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മന്ത്രിസഭയിൽ പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. MB രാജേഷ് എന്ന നിയമസഭയിലെ സ്പീക്കർ മന്ത്രിയാകുന്നു. എ.എൻ ഷംസീർ നിയമസഭാ സ്പീക്കറാകുന്നു, അഥവാ സഭാനാഥനാകുന്നു. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് CPM ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ഒന്ന്, ഷംസീറിനെ കുറിച്ച് മോശമായി ഒരുപാട് ട്രോളുകൾ ചിത്രീകരിക്കാൻ മറ്റ് ഗ്രൂപ്പുകളിൽ, കോൺഗ്രസിൻ്റെ ഒക്കെ സൈബർ ഗ്രൂപ്പുകളിൽ ശ്രമിക്കുന്നുണ്ട്. ഷംസീറിനെ കുറിച്ച് പരസ്യമായി കളിയാക്കിക്കൊണ്ട് പൊട്ടന്റെ ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ചില സംഭവങ്ങൾ പറയുന്നുണ്ട്. ഇവരുടെ ഈ തരംതാഴ്ന്ന മ്ലേച്ഛമായിട്ടുള്ള ഈ സ്വഭാവം കാരണം ഇവർക്ക് ഒരു കാലത്ത് ലോട്ടറി അടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അവർക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വരാതിരിക്കാൻ അവർ തന്നെ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരിക്കൽ കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഭരിച്ചോ, അടുത്ത ഓണക്കാരൻ ഖജനാവ് കൈകാര്യം ചെയ്യുന്ന ഞങ്ങളാണെന്നോ. അതിനകത്ത് പല ദ്വയാർത്ഥങ്ങൾ ഉണ്ട് എന്ന് പലരും അതിനെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ എ.എൻ ഷംസീർ കണ്ണൂരുകാരനാണ്, അതുകൊണ്ട് കണ്ണൂരുകാരനെ സ്പീക്കറാക്കുന്നു, കണ്ണൂരുകാരനെ മുഖ്യമന്ത്രിയാക്കുന്നു എന്നൊക്കെ ഇനി വേണമെങ്കിൽ പറയാം, തട്ടിവിടാം. കാരണം എ.എൻ ഷംസീർ തലശ്ശേരി MLA ആണല്ലോ. ഈ പറയുന്നവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ ലഭിക്കും, സ്വാഭാവികമാണ്. പാർട്ടിയുടെ ഏറ്റവും താഴെ തട്ടു മുതലായി പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തിയാണ് എ.എൻ ഷംസീർ. MB രാജേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്പീക്കർ സ്ഥാനത്ത് മികവുറ്റ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അദ്ദേഹം മന്ത്രിയാകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ വ്യത്യസ്തത കാണും. അദ്ദേഹം 10 കൊല്ലം ലോക്സഭാ MP ആയിരുന്നു, പാലക്കാടിനെ പ്രതിനിധീകരിച്ച്, പിന്നീട് ഇപ്പോൾ തൃത്താല MLA ആയി. നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഇനി അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാനും പഠിക്കാനും ഒക്കെ കാണും. പക്ഷേ ഗോവിന്ദ മാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേഡർ സംവിധാനമുള്ള ഈ പാർട്ടിയെ നയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുകയാണ് അദ്ദേഹത്തിന്. അദ്ദേഹം അത് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പാർട്ടി ഊർജ്ജസ്വലമാകും എന്ന പ്രതീക്ഷയുണ്ട്. കാരണം അദ്ദേഹം അങ്ങനെയാണ്, ഒരു വാഗ്മിയായ ഒരു മനുഷ്യൻ, കർമ്മനിരതനായ ഒരു മനുഷ്യൻ, പ്രവൃത്തി പരിചയം കൊണ്ടൊക്കെ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇടപെടൽ കൊണ്ടൊക്കെ സൗമ്യനായൊരു മുഖം, കണ്ണൂർ രാഷ്ട്രീയക്കാരനാണ് എന്ന് തോന്നാൻ സാധ്യത ഇല്ലാത്ത രീതിയിൽ. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ രാഷ്ട്രീയ തീജ്വാലയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഒരിക്കലും കണ്ണൂരിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ലെങ്കിൽ പോലും അദ്ദേഹം കേരളത്തിൻ്റെ മുഴുവൻ നേതാവായി, CPIM മുഴുവൻ പ്രവർത്തകരുടെ അമരക്കാരനായി മാറുകയാണ്. മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തൻ്റെ മന്ത്രിസഭ വലിയ രീതിയിൽ വിപുലീകരിച്ചിട്ടൊന്നുമില്ല. പഴയ മന്ത്രിമാരെ വീണ്ടും എടുക്കും, അതിലൂടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വീണ്ടും വരും എന്നൊക്കെ വിചാരിക്കുന്നവർക്കൊക്കെ തെറ്റി. CPIM എന്ന് പറഞ്ഞാൽ ചില വ്യക്തികളെ അധിഷ്ഠിതമാക്കി മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറഞ്ഞു, ഈ പാർട്ടി എന്താണ് എന്നുള്ളതും ഈ പാർട്ടിയെ പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കും ചുണ്ടാമോ അറിയില്ല എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതുകൊണ്ടാണ് പിണറായി വിജയൻ നാളെ വിശ്രമ ജീവിതത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം ഈ പൊളിറ്റിക്സിൽ നിന്ന് മാറി നിന്നാൽ പോലും പാർട്ടിക്കൊന്നും സംഭവിക്കില്ല. പാർട്ടി ഒരു ഐഡിയോളജിയുടെ പേരിലാണ് മുന്നോട്ട് പോകുന്നത്. ആ ഐഡിയോളജി എന്താണെന്ന് ജനങ്ങൾക്ക് ആഴത്തിൽ മനസ്സിലായതുകൊണ്ടാണ് ജനങ്ങൾ വീണ്ടും വീണ്ടും വോട്ട് ചെയ്യുന്നത്. അതിനെ ബന്ധപ്പെടുത്തുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്, ആനുകാലികമായ വിഷയങ്ങൾ, അന്തർദേശീയമായ വിഷയങ്ങൾ, ദേശീയമായ നിരവധിയാകുന്ന വിഷയങ്ങൾ, ഇതൊക്കെ ചേരുന്നതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി ഉൾക്കൊണ്ടാണ് കേരളത്തിലെ ജനത മുന്നോട്ട് പോകുന്നതും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതും. അതിനെ തടയാനും അതിനെ തോൽപ്പിച്ച് കളയാനോ ഒന്നും തൽക്കാലം ആർക്കും കഴിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വിഷയം. ഗോവിന്ദ മാസ്റ്റർ അങ്ങനെ CPIM സംസ്ഥാന സെക്രട്ടറി ആവുകയും മന്ത്രി പദവി ഒഴിയുകയും പകരമായി MB രാജേഷ് വരികയും, ഒരു മികച്ച ഒരു പാർട്ടി പ്രവർത്തകൻ, DYF അഖിലേന്ത്യ പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തി അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി എക്സ്പീരിയൻസും ചുരുക്കകാലം കൊണ്ട് തന്നെ നിയമസഭയിൽ നേടിയെടുത്ത വലിയ രീതിയിലുള്ള പ്രീതിയും ഒക്കെ അദ്ദേഹത്തിന് സഹായകരമായി തീരുകയും, എ.എൻ ഷംസീർ എന്ന വ്യക്തിക്ക് ഇനി അങ്ങോട്ട് അദ്ദേഹത്തിന്റെ സ്പീക്കർ എന്ന രീതിയിൽ സഭ നിയന്ത്രിക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്യുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.